നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ അവസ്ഥ ഓരോ ദിവസവും അതീവ ഗുരുതരമായ നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളികളും മിസൈലുകൾ അയക്കുന്നതും ഒരു തുടർക്കഥയാവുകയാണ്. യുക്രൈനിൽ ഹൈപ്പർ സോണിക് മിസൈൽ പ്രയോഗിച്ചത് പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഗൗരവമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്. സ്വയം പ്രതിരോധിക്കാൻ ഏത് മാർഗവും ഉപയോഗിക്കാൻ റഷ്യ തയ്യാറാണെന്നും യു എസും സഖ്യകക്ഷികളും മനസ്സിലാക്കണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പ്രശ്നങ്ങൾ കൂട്ടാൻ റഷ്യ ആഗ്രഹിക്കുന്നില്ല. യു എസും പങ്കാളികളുമായും തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവർ കൃത്യമായ നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നില്ലെങ്കിൽ ഞങ്ങൾ കൂടുതൽ മിസൈലുകൾ അയക്കുമെന്നാണ് ലാവ്റോവ് പറഞ്ഞിരിക്കുന്നത്. യുക്രൈനിലെ പ്രാദേശിക ഇടപെടലുകൾ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്ത മിസൈലാണ് റഷ്യ രണ്ടാഴ്ച മുൻപ് അയച്ചത്. മിസൈൽ 700 കിലോമീറ്റർ സഞ്ചരിച്ച് ഡിനിപ്രോയിലെത്തി. സൈനിക വ്യാവസായിക സമുച്ചയത്തെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണെന്നാണ് റഷ്യൻ ഉദ്യോഗസ്ഥർ ഇതിനെ വിശേഷിപ്പിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ദീർഘദൂര മിസൈലുകൾ പ്രയോഗിച്ചതിന് തിരിച്ചടിയായി റഷ്യ അവരുടെ ആവനാഴിയിലെ ഏറ്റവും പുതിയ മിസൈലായ ഒറേഷ്നിക് എന്ന ഭൂഖാണ്ഡതര മിസൈലാണ് യുക്രൈനിലേക്ക് പ്രയോഗിച്ചിരിക്കുന്നത്. ആണവ പോർമുന ഘടിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത ഈ മിസൈൽ ആണവ പോർമുനകൾ ഘടിപ്പിക്കാതെ പ്രയോഗിച്ചിട്ടും വൻ നാശനഷ്ടമാണ് യുക്രൈനെ ഉണ്ടാക്കിയിരിക്കുന്നത്. വിദേശ ആയുധങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചു വെക്കുകയും പുതിയ ആയുധങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്ന അവരുടെ പ്രധാന സൈനിക കേന്ദ്രമാണ് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇതൊരു പരീക്ഷണ പ്രയോഗമായിരുന്നെങ്കിൽ ഇനി ഒറേഷ്നിക് പ്രയോഗിക്കുമ്പോൾ റഷ്യ ആണവ പോർമുന ഘടിപ്പിക്കുമെന്ന ഭീതിയും പാശ്ചാത്യ രാജ്യങ്ങൾക്കുണ്ട്. അമേരിക്കയും ബ്രിട്ടനും യുക്രൈൻ നൽകിയ ATACMS സ്റ്റോം ഷാഡോ മിസൈലുകൾ അടങ്ങിയ പ്രധാന വെയർഹൌസും റഷ്യൻ സൈന്യം ആക്രമിച്ചു തകർത്തിട്ടുണ്ട്. ഇതിനു പുറമെ നവംബർ 28 റൊമാനിയയിൽ നിന്ന് യുക്രൈനിലെത്തിയ ATACMS-ഉം സ്റ്റോം ഷാഡോ മിസൈലുകളും വഹിച്ച റെയിൽവേ ട്രെയിനിന് നേരെ ചോർണോ മോർസ്കോ തുറമുഖത്തിന് സമീപവും വലിയ ആക്രമണം നടന്നിട്ടുണ്ട്. മുഴുവൻ ആയുധങ്ങളും നശിപ്പിക്കപ്പെട്ട ഈ ആക്രമണത്തിൽ അമേരിക്കയും ബ്രിട്ടനും ശരിക്കും കിണുങ്ങിപ്പോയിട്ടുണ്ട്. റഷ്യയുടെ പ്രതിരോധ കോർഡിനേറ്ററായ സെർജി ലെബ്ദേവ് തന്നെ ഇത്തരം ഒരു ആക്രമണം നടന്ന വിവരം ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ റഷ്യൻ സായുധ സേന ഹൈടെക് ആയുധങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ച് 32 കൃത്യമായ ആക്രമണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഇതിന്റെ തീവ്രത കൂടുതൽ വർദ്ധിപ്പിച്ച് കീവിനെ പ്രധാന ടാർഗറ്റ് ആക്കാനാണ് റഷ്യൻ സൈന്യം ശ്രമിക്കുന്നത്. ലക്ഷ്യം യുക്രൈനിലെ പ്രസിഡന്റിന്റെ താവളം തന്നെയാണ്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതല ഏൽക്കും മുമ്പ് തന്നെ യുക്രൈനിലെ പ്രസിഡന്റിനെ റഷ്യ വധിക്കുമെന്ന അഭ്യൂഹവും ഇതോടെ മേഖലയിൽ ശക്തമായിട്ടുണ്ട്. ബ്രിട്ടീഷ് അമേരിക്കൻ ഏജൻസികൾ തന്നെയാണ് ഇത്തരമൊരു അഭ്യൂഹത്തിനും വഴിമരുന്നിട്ടിരിക്കുന്നത്.